പിഎസ്സി പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന അച്ചടിയും പുസ്തകങ്ങളും എന്ന ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ സ്ഥാപിച്ചത് 1556 പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ സ്ഥാപിച്ചത് 1556 പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ഡോക്ട്രീന ക്രിസ്റ്റീന. ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഡോക്ട്രീന ക്രിസ്റ്റീന. സെൻറ് സേവ്യറുടെ നേതൃത്വത്തിലാണ് ഇത് അച്ചടിക്കപ്പെട്ടത്. സെൻറ് സേവ്യറുടെ നേതൃത്വത്തിലാണ് ഡോക്ട്രീന ക്രിസ്റ്റീന എന്ന പുസ്തകം അച്ചടിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ അച്ചടിശാലയാണ് ജെസ്യൂട്ട് പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ജെസ്യൂട്ട് പ്രസ്. കേരളത്തിലെ മലയാള അച്ചടിശാല CMS പ്രസ് കോട്ടയം 1821. കേരളത്തിലെ മലയാളം അച്ചടിശാലയാണ് CMS പ്രസ് കോട്ടയം 1821. മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ്. 1678 ഇത് അച്ചടിക്കപ്പെട്ടത്. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഹോർത്തോസ് മലബാറിക്കസ്, വർഷം 1678. ആദ്യമായി അച്ചടിച്ച മലയാള പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം, വർഷം 1772. ആദ്യമായി അച്ചടിച്ച മലയാള പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്, വർഷം 1772. അച്ചടി ആരംഭിച്ചത് ചൈനയിലാണ്. ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ഹിരാഗസൂത്രം അഥവാ വജ്രസൂത്രം. ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഹിരാഗസൂത്രം അഥവാ വജ്രസൂത്രം. ചൈനക്കാരനായ വാങ്ചിയാണ് ഇത് രചിച്ചത്. ഹിരാഗസൂത്രം രചിച്ചത്. ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ വർത്തമാന പത്രം പീക്കിംഗ് ഗസറ്റ്, ചൈന. ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ വർത്തമാന പത്രമാണ് പീക്കിംഗ് ഗസറ്റ്. ഇത് ചൈനയിലാണ് അച്ചടിക്കപ്പെട്ടത്. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ്. അച്ചടിയന്ത്രത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ഗുട്ടൻബർഗ് ബൈബിൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതികൾ അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഷെർലക് ഹോംസ് കഥകളാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടി നടന്ന സ്ഥലം ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വരുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.